പറണിക്കാവ് 36-ാം നമ്പർ മഞ്ഞാടിത്തറ NSS കരയോഗത്തിന്റെയും കാരുണ്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ഔഷധമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര രോഗ ജീവിതശൈലി രോഗനിർണയവും നടന്നു. പ്രതിനിധി സഭാ മെമ്പർ ചേലക്കാട്ട് ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് 36-ാം നമ്പർ മഞ്ഞാടിത്തറ NSS കരയോഗത്തിന്റെയും കാരുണ്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ ജീവിതശൈലി രോഗനിർണയവും നടന്നു. കരയോഗം പ്രസിഡന്റ് ജി മോഹനൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടി യോഗം പ്രതിനിധി സഭാ അംഗം ചേലക്കാട് ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്നത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ നിർണയവുമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കണ്ണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ അത്രത്തോളം പഞ്ചേന്ദ്രിയങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തെ കാണുന്നതിനുണ്ട്, മറ്റ് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം തന്നെ ശരീരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാഴ്ചകൾ കണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. മഞ്ഞാടിത്തറ 36-ാം നമ്പർ കാര്യങ്ങളിലൊക്കെ കരയോഗങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രമല്ല, പ്രദേശത്തിനും കൂടി പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ സമയബന്ധിതമായി നടത്തുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെയുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാരുണ്യ ഹോസ്പിറ്റലിന്റെയും കൂടെ സഹായത്തോടു കൂടി ഇതിന്റെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തയ്യാറായി. കാരുണ്യ കണ്ണാശുപത്രിയിലെ ലിൻസ് കെ തമ്പി ക്യാമ്പ് വിശദീകരണം നടത്തി. കരയോഗം സെക്രട്ടറി ഡോക്ടർ വി സുനിൽ സ്വാഗതം പറഞ്ഞു. എൻ ചന്ദ്രനുണ്ണിത്താൻ, ആർ രവികുമാർ, വി എസ് ചന്ദ്രകൈമൾ, എസ് ഹരികുമാർ, എസ് ഗോപിനാഥപിള്ള, വനിതാ സമാജം പ്രസിഡന്റ് എ ടി ശാന്തകുമാരി, സെക്രട്ടറി വി ശികല എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ക്യാമ്പിൽ 124-ലധികം പേർ പങ്കെടുത്തു. ന്യൂസ്.